താർമകൾക്കൻപുള്ള തത്തെ വരികളോ താമസശീലമകറ്റേണമാശു നീ ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടീടിനാ എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവതാ കാമുകൻ രാഘവനാംഗജനാശനവന്ദിതൻ കേശവൻ ബാലാർക്കസന്നിഭ കൗസ്തുഭകന്ധരൻ പ്രാലേയ ഭാനുസമാനനയാസമം ലീലയാ താംബൂലചർവണാദ്യൈരതിവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോളലങ്കരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാജമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിന മാനസത്തോടു സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഹം കണ്ടുകൊള്ളുവാനതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ഡരീകോദ്ഭവ പുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ ഇത്തമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിന്നെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായതി ചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതി ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ
ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു. നാനാപ്രജകളും അർണോജസംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം പുനരാകയാലൊക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ശുക്ലരക്താസിതവർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായാശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതുമവൾ. സത്യം ത്വയോക്തമതിനില്ല സംശയം. പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളു ഗൃഹസ്ഥൻ മഹാമതേ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീയുമാദേവി ജാനകി. സാരസസംഭവനായതും നീ തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി. ശീതകിരണൻ നീ രോഹിണീ ജാനകി. ആദിദേയാധിപന്നി ശശി ജാനകി. ജാതവേദസുനി സ്വാഹാമഹിസുത. അർക്കജന്യ ദണ്ഡനീതിയും ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. രാജരാജൻ ഭവാൻ സമ്പത്കരീ സീത. രാജരാജൻ നീ വസുന്ധരാ ജാനകി. രാജപ്രവരകുമാര രഘുപദേ രാജീവലോചന രാമാദയാനിധേ. ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ. രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം. മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും. പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥമഭിഷേകമിക്കാലം ചെയ്യുമാറെന്നൊരും വെട്ടിരിക്കുന്നിതു. നീയുമതിനനുകൂലനായി വന്നീടും. പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ. സത്യത്തെ രക്ഷിച്ചുകൊള്ളുകെന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു. സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായവരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ. ചിത്തേ വിഷാദമുണ്ടാകായതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലി മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ. കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരബ്ധകർമ്മഫലൗഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ. കാരണമാത്രം പുരുഷപ്രയാസമെന്നാരുമറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ. നാളീകലോചനൻ പാദങ്ങൾ തന്നാണേ. പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൻ. എന്നാൽ
നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദനന്നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു. വേഗേന ദണ്ഡനമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചിടിനാനാദരാൽ നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. എങ്കിലോ രാജാ ദശരഥനേകദാ സങ്കലിതാനന്ദമാം മാറിയിരിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൽ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും. ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദമതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. രാജീവസംഭവനന്ദനൻ തന്നോടു രാജാ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേകവൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരുപുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മാല്യവും നൽകിനാൾ. കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്ത്യാവണങ്ങി വാണിടിനാ. സത്യസന്ധൻ നൃപവീരൻ ദശരഥൻ പുത്രാഭിഷേകം കഴിച്ചിടുമെന്നുമേ കേകയപുത്രീ വശഗതനാകയാലാകുലമുള്ളിൽ വളരുന്നിതേറ്റവും. ദുർഗേ ഭഗവതി ദുഷ്കൃതനാശിനി ദുർഗതി നീക്കിത്തുണച്ചിടുക അംബികേ. കാമുകനല്ലോ നൃപതി ദശരഥൻ കാമിനി കൈകേയി ചിത്തം എന്തീശ്വര. നല്ലവണ്ണം വരുത്തേണം എന്നിങ്ങനെ ചൊല്ലി വിഷാദിച്ചിരിക്കുന്നതു നേരം വാനവരെല്ലാരുമൊത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു. ലോകമാതാവേ സരസ്വതി ഭാരതി വേഗാലയോധ്യക്കെഴുന്നള്ളുകവേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവനാമവരാരും മറ്റില്ല നിരൂപിച്ചാൽ. ചെന്നുടൻ മന്ധരതന്നുടൻ ആവിന്മേൽ തന്നെ വസിച്ചവളെ കൊണ്ടു ചൊല്ലിച്ചു. പിന്നെ വിരവോടു കൈകേയിയെ കൊണ്ടു തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം. പിന്നെ ഇങ്ങോട്ടെഴുന്നള്ളാം മടിക്കരുതെന്ന് അമരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ധരതൻ വദനാന്തരേ വാണിയിടിനാൾ ചെന്നു ദേവകാര്യാർത്ഥമായി. അപ്പോൾ
ത്രിവിക്രയാം കുബ്ജയും മാനസേ കൽപ്പിച്ചുറച്ചുടൻ പ്രാസാദമേറിനാൾ. വേഗേന ചെന്നൊരു മന്ധരയെ കണ്ടു കൈകേയി താനുമവളോടു ചൊല്ലിനാൾ.